കോടതിയുടെ ഒരു ഒബ്സർവേഷനുണ്ട്. അപ്പോൾ കോടതിയുടെ ഒബ്സർവേഷന് വിധേയമായി കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ചില നടപടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ ലംഘനം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ പാലിച്ച് പോകണം. അപ്പോൾ ഒന്ന്, എപ്പോൾ അടിയന്തരമായിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സർക്കുലർ അയച്ചു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറമേക്കാവിലെയും അവരുടെ ദേവസ്വം അവർ പറഞ്ഞു ഞങ്ങളിപ്രാവശ്യം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങൾക്കൊരു കത്ത് വന്നു. ഞാൻ ആ കത്ത് പരിശോധിക്കുന്നതിന് വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഈ രണ്ട് ദേവസ്വങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു പ്രാക്ടിക്കലായ സെഷൻ മുന്നോട്ട് വെക്കാൻ പറഞ്ഞു. ആ പ്രാക്ടിക്കലായ ഒരു സെഷൻ ഞങ്ങൾ കോടതിയുടെ ഒരു പെർമിഷനോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ്, അത് കോടതിയുടെ പെർമിഷനോടുകൂടി. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ കാണിച്ച് നമുക്കൊരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് അഡ്വക്കേറ്റ് ജനറലിനോട് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ട ദേവസ്വങ്ങളുമായിട്ട് സംസാരിച്ചൊരു പ്രാക്ടിക്കൽ സജഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓവറോൾ പിക്ചർ ഒരു കാരണവശാലും തൃശ്ശൂർ പൂരം നിർത്തിവെക്കുന്നൊരു ഇമ്പ്രഷൻ പോലും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അവിടെ എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ പൂരം നടക്കണം എന്നുള്ള അഭിപ്രായമാണ്. അതിൽ ഞങ്ങളുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബാധിക്കുന്ന ഒരു പോർഷനാണ് ഞാനിപ്പോൾ ഉത്തരം പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അതിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ ഒരിക്കലും ഉണ്ടാകുന്നത് ശരിയല്ല. അതിന് ഞങ്ങൾ തടസ്സം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണവശാലും നടപടി ഒരു സമ്മതിക്കില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഈ കാര്യങ്ങളൊക്കെ തിരക്കി അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് തരാനായിട്ട് വൈൽഡ് ലൈഫ് വാർഡനോട് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്നതുവരെ ഇപ്പോഴയച്ചിട്ടുള്ള സർക്കുലർ തൽക്കാലത്തേക്ക് നമ്മൾ അഭ്യർത്ഥിച്ചു. അത് ആന പരിപാലനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് ആന പരിപാലനം സംബന്ധിച്ചുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പരിശോധിക്കും. മാത്രമല്ല സ്റ്റേറ്റ് എലിഫൻറ്റ് ബോർഡുണ്ട്. അപ്പം അവരുടെ എല്ലാം കൂടെ നിർദ്ദേശം കൂടെ ഞങ്ങൾ പരിഗണിക്കും. പരിഗണിച്ച് ഒരു കുറ്റമറ്റ രൂപത്തിലുള്ള ആന പരിപാലനം നടത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനാവശ്യമായ രൂപത്തിലുള്ള നടപടികളും എടുക്കുന്നതാണ് റിപ്പോർട്ട്. അടിയന്തരമായി, അതെ, അടിയന്തരമായി.